ഷിരൂരിൽ നടക്കുന്നത് എന്തുതരം രക്ഷാപ്രവർത്തനമാണ്? കർണാടക സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതെല്ലാം. കേരളത്തിലായിരുന്നുവെങ്കിൽ പിണറായി സർക്കാർ അങ്ങ് മറിച്ചേനെ എന്നൊക്കെയാണ് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. അതിൽ പോരാളി ഷാജി ഇട്ട ഒരു തള്ള് ഇങ്ങനെയാണ്: അർജുന്റെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്താണെന്ന് കേരളത്തെ കണ്ട് പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. പിണറായിയെ ചീത്ത വിളിച്ചോളൂ, പക്ഷേ ഒരാപത്ത് സമയത്ത് ഈ മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ്. ഓക്കി, രണ്ട് പ്രളയങ്ങൾ, നിപ്പ, കോവിഡ് തൊട്ട് അവസാനം ജോയ്ക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വരെ എത്ര മികച്ച രീതിയിലാണ് ടീം പിണറായി കൈകാര്യം ചെയ്തത്. വെറുതെയല്ല പിണറായി വിജയനെ ദ ടെലിഗ്രാഫ് വിശേഷിപ്പിച്ചത് ക്രൈസിസ് മാനേജർ എന്ന്. കിട്ടിയ അവസരത്തിൽ പോരാളി അണ്ണൻ അങ്ങ് തള്ളി മറിച്ചിട്ടുണ്ട്. കവളപ്പാറയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇപ്പോഴും 11 പേർ മണ്ണിലടിയിലാണ് ഷാജിയെ. ഓക്കി ഫണ്ട് അടിച്ചു മാറ്റിയതും ഡാം തുറന്നുവിട്ട് മലയാളിയെ കൊല്ലിച്ചതും നിപ്പയും കോവിഡുമൊക്കെ ശൈലജ ടീച്ചർ ഓടി നടന്ന് മാനേജ് ചെയ്തതും ഇപ്പോൾ ജോയി മരിക്കാനിടയായ കോർപ്പറേഷന്റെ പിടിപ്പുകേടുമെല്ലാം അങ്ങ് വിഴുങ്ങിക്കോണം ഷാജി അണ്ണൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ കാര്യങ്ങൾ. ഇനി നടക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറയട്ടെ ഷാജി അണ്ണ. കേരളത്തിന്റെ മണ്ണും കുന്നും മലയും സകലമാന ഇടങ്ങളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ട് അവരത് തുരന്നും കുഴിച്ചും കാശുണ്ടാക്കുന്നു. അതിന്റെ പങ്ക് വാങ്ങിയിട്ട് സുരക്ഷിതനായി പിണറായിയും കുടുംബവും ഇരിക്കുന്നു. അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ്. തലയ്ക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽപ്പുണ്ട് കുറച്ച് കുന്നുകൾ. ഷിരൂരിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിലുണ്ടാകും. കേരളം ചർച്ച ചെയ്യുന്നത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനമാണ്. കേരളത്തിലുമുണ്ട് ഇതുപോലെ അപകടം നിറഞ്ഞ റോഡുകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ റോഡ് മഴക്കാലത്ത് ആശങ്കയാണ്. 2017 റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഗ്യാപ്പ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ 6-ലധികം മലയിടിച്ചിലുകളാണ് ഉണ്ടായത്. 2019 ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു മണ്ണുമാന്തി യന്ത്രവും അന്ന് മണ്ണിനടിയിൽ പോയി. ഗ്യാപ്പ് റോഡിൽ പാറ പൊട്ടിച്ച് വീതി കൂട്ടിയ ഭാഗത്താണ് പതിവായി മണ്ണിടിയുന്നത്. അശാസ്ത്രീയമായ പാറ ഖനനമാണ് മലയിടിച്ചിലിന് കാരണമെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ്പ് റോഡിൽ കൂടി ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. ചെറിയ കുന്നിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ വരെ റോഡിൽ വീണിരുന്നു. ഗതാഗതം ദിവസങ്ങളോളം നഷ്ടപ്പെടും. ഈ വർഷം ജൂൺ 9 മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. 2023 ജൂലൈയിലും വൻതോതിൽ മലയിടിഞ്ഞു. 2017 ഓഗസ്റ്റിലാണ് ദേശീയപാതാ നവീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് 381 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. 2 കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ദേശീയപാതാ വിഭാഗത്തിന്റെ തീരുമാനമെങ്കിലും പല കാരണങ്ങളാൽ ഇത് 6 വരെ നീണ്ടു. 2018 പ്രളയം, തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിയും റോഡ് നിർമ്മാണത്തെ ബാധിച്ചു. ദേവികുളം, ഗ്യാപ്പ്, ആനയിറങ്കൽ എന്നിവിടങ്ങളിലെ 2.5 കിലോമീറ്ററോളം റോഡിലെ മരം മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് വനം വകുപ്പുമായുണ്ടായ തർക്കവും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി. അങ്ങനെ പാളിയ നിർമ്മാണങ്ങൾ ഈ റോഡിനെ അപകട മേഖലയാക്കി. ഈ റോഡ് കർഷകർക്കും ദുരിതമാണ്. 2020 ഓഗസ്റ്റ് 6 മലയിടിച്ചിലും 2 കർഷകരുടെ കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായിപ്പോയി. പല സമയത്തായുണ്ടായ മലയിടിച്ചിലിൽ 20 കർഷകരുടെ കൃഷിഭൂമി പാറ വീണ് നശിച്ചിരുന്നു. ഈ റോഡ് അപകടം നിറഞ്ഞതാണെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പിണറായി സർക്കാരിന് മുന്നിൽ എത്രയോ നിവേദനങ്ങൾ വന്നു. ഒരെണ്ണം പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വേണ്ട നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? തീർന്നില്ല ഇനിയുമുണ്ട് ഭീതി ഉയർത്തുന്ന കുന്നുകൾ. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ അർജുനു വേണ്ടി കർണാടകയിൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് കയ്യകലത്തിലെ അപകട സാധ്യതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത്. ഇതേ മണ്ണിടിച്ചിൽ കൊയിലാണ്ടിയിലെ കൊല്ലം കുന്നിയോറ മലയിലാണ് ഉണ്ടാവുകയെങ്കിൽ ദുരന്ത വ്യാപ്തി കൂടും. 85 ഉയരത്തിൽ മണ്ണെടുത്ത തിട്ടയോട് ചേർന്നാണ് 15 വീടുകൾ നിൽക്കുന്നത്. ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാവുന്ന സ്ഥലമാണിത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ അപകട ഭീഷണിയായത് കുന്നിയോറ മലയാണ്.
മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ താമസിക്കുന്നത് അപകടമാണെന്ന് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് വാടക വീടുകളിലേക്ക് ചിലർ താമസം മാറി. മണ്ണിടിഞ്ഞ ഭാഗത്ത് 11 മീറ്ററോളം ഉള്ളിലേക്ക് ഇരുമ്പ് പൈപ്പുകൾ താഴ്ത്തി അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് മിക്സ് കടത്തുകയാണ് കുഞ്ഞോറ മലയിൽ ചെയ്തത്. ഈ ബലപ്പെടുത്തൽ കൊണ്ടും മണ്ണിടിച്ചിൽ തടയാനാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബലപ്പെടുത്തൽ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തിന് എതിർവശത്തും മണ്ണിടിഞ്ഞത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് കുഞ്ഞോറ മലയെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാക്കിയിരിക്കുന്നത്. നിലവിൽ അപകടാവസ്ഥയിലായ വീടുകൾ ഉൾപ്പെടുന്ന ഭൂമി കൂടി ഏറ്റെടുത്ത് തട്ടുകളായി തിരിച്ചാൽ മാത്രമേ മണ്ണിടിച്ചിൽ തടയാനാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലത്ത് കല്ലിട്ട് വാർക്കുന്നതിന് പകരം മണ്ണിന് മുകളിൽ സിമന്റ് കൊണ്ട് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഈ സുരക്ഷാ ഭിത്തി ഉൾപ്പെടെയാണ് പലയിടത്തും തകർന്നു വീഴുന്നത്. റോഡിനായി മണ്ണിടിച്ച് താഴ്ത്തിയപ്പോൾ കുന്നിൻ മുകളിൽ കുടുങ്ങിയ ആളുകളുടെ ജീവന് മാത്രമല്ല ഭീഷണി, താഴെ റോഡിൽ കൂടി വാഹനത്തിൽ പോകുന്നവരുടെ ജീവനും അപകടത്തിലാണ്. ശിരൂരിൽ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ചായക്കട നടത്തിയിരുന്ന ഒരു കുടുംബവും ലോറി ഡ്രൈവർമാരും ഉൾപ്പെടെയാണ് ഇല്ലാതായത്. കേരളത്തിൽ അതിവർഷവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. ഇതിനിടെയാണ് 100 മീറ്ററോളം ഉയരത്തിൽ 90 ഡിഗ്രി കുത്തനെ കുന്നിടിച്ച് റോഡ് നിർമ്മിക്കുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് ചെറിയ കല്ല് വാഹനങ്ങൾക്ക് മുകളിൽ വീണാൽ പോലും വലിയ ദുരന്തമുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ചെങ്കുത്തായി ചെത്തി ഇറക്കിയ മലയുടെ തുമ്പത്ത് നിരവധി വീടുകളിൽ ആളുകൾ താമസിക്കുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തലയ്ക്കു മുകളിലെ അപകടത്തെക്കുറിച്ച് ധാരണയുണ്ടാകില്ല. എന്നാൽ മലയുടെ മുകളിൽ താമസിക്കുന്നവരെ ഓരോ നിമിഷവും ഭയത്തിന്റെ നിഴൽ പിന്തുടരുകയാണ്. എത്രയോ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. ഇനിയും എത്രയോ അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. എന്നാൽ അതിനെ തടുത്തു നിർത്താൻ പോലും ഇവർക്കാർക്കും കഴിയുന്നില്ല. ഈ ഭരണകൂടങ്ങൾ അതിനോടെല്ലാം കണ്ണടയ്ക്കുകയാണ്. ഈ കുന്നും മലയും ഇടിഞ്ഞ ഭാഗങ്ങളിലെല്ലാം പിന്നീട് നടത്തിയ പഠനത്തിൽ വിദഗ്ധർ അടിവരയിട്ട് പറഞ്ഞ ഒരു കാരണമുണ്ട്. അശാസ്ത്രീയമായ ഖനനമാണ്, മണ്ണെടുപ്പാണ് അപകടങ്ങൾ ഉണ്ടാക്കിയതെന്ന്. എന്നിട്ടും നമ്മൾ പഠിച്ചില്ല. എത്രയോ ഇടങ്ങളിലാണ് ഇതുപോലെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്, സർക്കാർ അനുമതി കൊടുത്തുകൊണ്ട് നടക്കുന്നത്. കോടതികൾ പോലും വിലക്കിയിട്ടും ഇപ്പോഴും ഖനനം നടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. കോർപ്പറേറ്റുകൾ കാശ് വാരുകയാണ്, അപകടം അനുഭവിക്കേണ്ടി വരുന്നത് മലയാളികളാണ്. നമുക്കറിയാം, പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും കൂട്ടിക്കലും ഒക്കെ അപകടം ഉണ്ടാക്കിയത് ഇതുപോലത്തെ അശാസ്ത്രീയമായ ഖനനം തന്നെയായിരുന്നു. കവളപ്പാറയിൽ അപകടം നടന്ന സ്ഥലത്തിനടുത്ത് ഒരു ക്വാറി പ്രവർത്തിച്ചിരുന്നു. അപകടമുണ്ടായതിനു ശേഷം ഈ ക്വാറി കോടതി ഇടപെട്ടടപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് കാശ് വാങ്ങി ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ വിവാദങ്ങളൊക്കെ ആയതാണ്. പിന്നീടെല്ലാവരും ഈ വാർത്തകളൊക്കെ അങ്ങ് മുക്കി. ഇന്നിപ്പോൾ വീണ്ടും ദുരന്തമുണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഈ സർക്കാരെന്നല്ല, മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് തന്നെയാണ്. അവർ കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെട്ടു പോകുന്നതിൻ്റെ ഫലവും കൂടി അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മലയാളികളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.